നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വിനീത വിധേയനായി ചേച്ചിക്ക് മുമ്പിൽ ഈ പവിത്രന്റെ വിശ്വരൂപം അവൾ എല്ലാവർക്കും മുമ്പിൽ തുറന്ന് കാണിക്കും. നമ്മുടെ പ്ലാനിംഗ് പോലെ എല്ലാം കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല, അതിന് മുമ്പാണെങ്കിൽ എല്ലാം തകർന്ന് തരിപ്പണമാവും. നമ്മൾ അതുകൊണ്ടേ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ബാംഗ്ലൂരിൽ നിന്ന് രമേശ് ജി വിളിക്കുന്നു. പെണ്ണ് കാണാൻ വരുന്ന കാര്യം പറയാനായിരിക്കും, ഫോൺ എടുക്ക. ഹലോ രമേശ് ജി, എന്തൊക്കെയുണ്ട് വിശേഷം? നമസ്കാരം. ഇത് വലിയ സന്തോഷമുള്ള വാർത്തയാണല്ലോ. അല്ല, സതീഷ് സ്ഥലത്തെത്തിയോ? എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയൂ. കല്യാണം കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് കമ്പനിയുടെ ഉദ്ഘാടനം നടത്തണം. അത് ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞേക്കാം. ഓക്കെ, സന്തോഷം. ഓക്കെ ഓക്കെ, ശരി, സന്തോഷം. ശരി, ബൈ. എന്ത് പറഞ്ഞു? ചേച്ചിയോട് കല്യാണ കാര്യങ്ങൾ പറയാനാ പറയുന്നത്. ഈ ഒരു ഫോൺ കോളിന് വേണ്ടിയാ നമ്മൾ ഇത്രയും നാളും കാത്തിരുന്നത്. ചെന്ന് പെങ്ങളോട് സംസാരിക്ക്, എന്നിട്ട് കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാക്ക്. മോളെ, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ റെഡിയായി. ഈ സൺഡേ സതീശനും ഫാമിലിയും മോളെ കാണാൻ വരുന്നുണ്ട്. സതീഷേട്ടൻ അച്ഛനെ വിളിച്ചിരുന്നോ? സതീഷല്ല, അവന്റെ ഡാഡിയെ വിളിച്ചത്. അല്ല, ഇത് കേട്ടിട്ട് നിനക്കെന്താ ഒരു എക്സൈറ്റ്മെന്റും ഇല്ലാത്ത? സതീഷേട്ടൻ എന്നെ ഇക്കാര്യം രാവിലെ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഡാഡി വിളിക്കട്ടെ എന്ന് വെച്ചിട്ടാ ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. നിങ്ങൾ പോയി സംസാരിക്കേ. പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കല്യാണം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതിന്റെ ഒരു സൂചന പോലും അവർക്ക് കൊടുക്കരുത്. അത് ഞാൻ ഏറ്റു. ഞാൻ ഇപ്പോ ചെല്ലും. ശ്രേയമോളെ, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ സംഭവിച്ച മരുവത്തൂരിലെ പകുതിയിലധികം സ്വത്തിന്റെ അവകാശി നീ മാത്രമായി. നിന്റെയും സതീഷിന്റെയും പേരില് ബാംഗ്ലൂരിൽ തുടങ്ങാൻ പോകുന്ന പുതിയ കമ്പനിയുടെ MD നീയായിരിക്കും. ബാംഗ്ലൂരിൽ പണി നടക്കുന്ന നമ്മുടെ വീടിന്റെ പണി തീർന്നാലുടൻ കല്യാണ തീയതി നമുക്ക് ഫിക്സ് ചെയ്യാം. കല്യാണം കഴിഞ്ഞ് നിനക്കും സതീഷിനും കൂടി ആ വീട്ടിൽ താമസിക്കും. ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടന്നാ മതിയായിരുന്നു. എല്ലാം നടക്കും. അത് നടത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകും. ഞാനീ ഭ്രാന്തൊക്കെ അഭിനയിക്കുന്നത് എന്തിനു വേണ്ടിയെന്നാ നിന്റെ വിചാരം? ഇവിടെ വന്നു കയറിയ നാള് മുതല് സുമംഗലയുടെ അടിമയായി ജീവിക്കാൻ തുടങ്ങിയതാ. ഇന്ന് കാണുന്ന മരുവത്തൂരിലെ ഈ സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കിയതേ പവിയേട്ടനും കൂടി ചേർന്ന. നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോ ആ സ്വത്തുക്കളിൽ നിന്നും നമുക്ക് അവകാശപ്പെട്ടത് നമ്മൾ എടുക്കുന്നു, അത്രയേ ഉള്ളൂ. നിന്റെ കല്യാണത്തോടു കൂടി എല്ലാം നമ്മുടെ കൈകളിലേക്ക് വരും. പിന്നെ നിനക്കും എനിക്കും മഹാറാണിമാരെ പോലെ ബാംഗ്ലൂരിൽ സുഖമായിട്ട് ജീവിക്കാം.
അച്ഛന്റെ വാശി അതുപോലെ പകർന്നു കിട്ടിയിട്ടുണ്ട് മോനും. വിശ്വേട്ടനൊന്നും കാണണ്ടല്ലോ, സുഖം സ്വസ്ഥം. ചിരിക്കണ്ട, എന്റെ ഉള്ളു നേർന്നത് എനിക്കല്ലേ അറിയൂ. ചേച്ചി വിശ്വളിനോട് സംസാരിക്കണോ? എന്റെ സങ്കടം ആരുടെയെങ്കിലും മുന്നിൽ ഇറക്കി വെക്കണ്ടേ? അയ്യോ, എന്റെ ചേച്ചിക്ക് സങ്കടം? അത് കേൾക്കുന്നത് പോലും എനിക്ക് സഹിക്കില്ല. ഞാനും അല്പം മുമ്പ് വിശ്വേട്ടന്റെ കാര്യം ഓർത്തേ ഉള്ളൂ. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വിലയറിയില്ലല്ലോ, വിശ്വേട്ടനുള്ളപ്പോ ഒന്നും അറിയണ്ടായിരുന്നു. വീട്ടിൽ വരുന്ന എല്ലാ കാര്യങ്ങളും വിശ്വേട്ടൻ മുന്നിട്ടിറങ്ങി നടത്തും. ചേച്ചി, നമ്മുടെ ശ്രേയമോൾക്ക് ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഒരു ഓൺലൈൻ മാരേജ് ബ്യൂറോ വഴിയാ ആലോചന വന്നത്. അവര് ബാംഗ്ലൂർ സെറ്റിൽഡാ. പയ്യന്റെ അച്ഛൻ രമേശ് നമ്പിയാര് ഇന്ത്യൻ ബാങ്കില് ഉദ്യോഗസ്ഥനായിരുന്നു, ഇപ്പൊ വി ആർ എസ് എടുത്തു. പയ്യൻ എന്ത് ചെയ്യുന്നു? പയ്യൻ അവിടത്തെ ഒരു കമ്പനിയില് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു. ഇപ്പോ ആ ജോലി വിട്ട് ബാംഗ്ലൂരിലൊരു പുതിയ കമ്പനി ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാ. ഫാമിലിയെ കുറിച്ചൊക്കെ തിരക്കിയോ? ഒരുവിധം തിരക്കി ചേച്ചി. പയ്യന്റെ അച്ഛൻ രമേശ് നമ്പ്യാരുടെ വീട് ഇവിടെ ഇടത്തറയില്. ഇടത്തറയിലെ പാലിയം തറവാടെന്ന് വെച്ചാ ഒരു കാലത്ത് വളരെ പേരുകേട്ടൊരു തറവാടായിരുന്നു. ഇപ്പൊ എല്ലാരും വിദേശത്തും പിന്നെ ബാംഗ്ലൂരിലൊക്കെ ആയിട്ടാ താമസിക്കുന്നത്. അല്ലെങ്കിലും വലിയ വലിയ തറവാടുകളുടെ ഒക്കെ ഗതി ഇപ്പൊ അതാണല്ലോ. പയ്യനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കണം, ഇപ്പൊ പഴയ കാലമൊന്നുമല്ല. അറിയാം ചേച്ചി, ആദ്യത്തെ അന്വേഷണത്തിൽ നല്ല അഭിപ്രായം അറിയാൻ കഴിഞ്ഞത്. പിന്നെ ചേച്ചിയോട് പറഞ്ഞ് ചേച്ചിയുടെ അഭിപ്രായം അറിഞ്ഞിട്ടാവാം ബാക്കിയുള്ള കാര്യങ്ങളെന്ന് കരുതി. ഇത് നമുക്ക് ഗംഭീരമാക്കി നടത്തണം ചേച്ചി. 10-12 ഒന്നുമില്ലല്ലോ, ആകെ ഒന്നല്ലേ ഉള്ളൂ. അവരെന്നാ പെണ്ണുകാണാൻ വരുന്നത്? എന്ന് വരണമെന്ന് അവര് ചോദിച്ചു. എനിക്ക് ചേച്ചിയോട് സംസാരിക്കാതെ ഒരു ഡേറ്റ് പറയാൻ പറ്റില്ലല്ലോ. ചേച്ചിയോട് സംസാരിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചറിയിക്കാന്ന് പറഞ്ഞത്. അവരോട് ഈ ആഴ്ച തന്നെ വരാൻ പറ. ശരി ചേച്ചി, ഞാൻ ഇന്ന് തന്നെ വിളിച്ചു പറയാം. മറ്റ് കാര്യങ്ങളിലൊക്കെ എന്താ നിന്റെ മനസ്സിലെ പ്ലാൻ? അത് എന്ത് പ്ലാൻ? എല്ലാം ചേച്ചി തന്നെ തീരുമാനിച്ച മതി. ആയിക്കോട്ടെ, അതിനൊന്നും ഒരു കുറവും വരില്ല. ഈ മരുവത്തൂർ തറവാട്ടിൽ ആദ്യമായി ഒരു പെൺകുട്ടിയുടെ കല്യാണം നടക്കുക, അത് നീയും ഗിരിജയും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഗംഭീരമായിട്ട് നടക്കും. ചേച്ചി, ഹവി എന്താ ഇത്?